പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 അമേൻ ഡിസംബർ മാസം 4 ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രമപ്പാ, സ്തോത്രമപ്പാ, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തിരിപാലിച്ച് കൈകൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട്. സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാണ്ട്. സ്തോത്രമപ്പാ, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. സ്തോത്രം 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 സ്തോത്രമപ്പ. ഈ പകൽക്കാലം ജയോത്സവത്തോടെ നമ്മളെ നടത്തുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. സ്തോത്രമപ്പ സ്തോത്രമപ്പ സ്തോത്രം. സകലത്തിലും ജയം തന്ന് ഈ പകൽക്കാലം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ സ്തോത്രം, കർത്താവേ. സങ്കീർത്തനകാരൻ 113 സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, കർത്താവിനെ സ്തുതിപ്പീൻ, കർത്താവിന്റെ ദാസന്മാരെ സ്തുതിപ്പീൻ, കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ, സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ കർത്താവിൻ്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അതിൻ്റെ 5 വാക്യം പറയും, ഉന്നതത്തിൽ വസിക്കുന്നവനായി നമ്മുടെ കർത്താവായ യഹോവയ്ക്ക് സദൃശനായി ആരുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് സദൃശനായി ആരുള്ളൂ. സ്തോത്രം. കർത്താവ് എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. പ്രഭുക്കന്മാരോടുകൂടെ തന്നെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. കർത്താവ് വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. ഈ നല്ല കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു. എത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ദരിദ്രനെ പൊടിയിൽ നിന്നും, അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തുന്നു. വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാകുന്നു. ഈ നല്ല കർത്താവിനെ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ, അതായത് ഈ ആരംഭം മുതൽ അവസാനം വരെ, ഈ ദിവസത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്, കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്, ഒന്നുകൂടെ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട്, അവൻ ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനാണ് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപാലിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. ഇന്നലത്തെ സഭായോഗത്തെ അനുഗ്രഹപൂർണ്ണമാക്കി തീർത്തല്ലോ, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവേ അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പാ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തെമ്പാടും ഭൂമിയുടെ അറ്റത്തോളം കർത്താവേ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഒരുപോലെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ കർത്താവ് കൂട്ടായിട്ടിരിക്കണമേ. അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണം. അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അവർ നേരായ വഴിയിൽ നടക്കുവാൻ ഇടവരണം. അപ്പം ആ ജോലി സ്ഥലങ്ങൾ കർത്താവ് അനുഗ്രഹിക്കണം. ശാരീരികമായി കർത്താവ് ബലപ്പെടുത്തണം, മാനസികമായി കർത്താവ് ബലപ്പെടുത്തണം. ആവശ്യങ്ങളുടെ മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകണം. ഈ ശനിയാഴ്ച പകൽക്കാലം തങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, തങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ മേലൊരു സൂപ്പർ നാച്ചുറൽ ഇന്റർവെൻഷൻ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിന് വേണ്ടി ദൂതനിറങ്ങി അവൻ തട്ടി വിളിച്ചെഴുന്നേൽക്കുക, അവൻ വാതിലുകൾ തുറന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ ഇന്ന് പകൽക്കാലം സ്വർഗീയമായ ഒരു ഇടപെടൽ തൻ്റെ മക്കളുടെ വിഷയങ്ങളിൽ, തൻ്റെ മക്കൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ, തൻ്റെ മക്കൾ നീറിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം സ്വർഗീയ ഇടപെടൽ ഉണ്ടാകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ ഇടപെടൽ ഉണ്ടാകട്ടെ. ദൈവം മഹത്വം വ്യാപരിക്കട്ടെ. കർത്താവ് ഈ വിഷയത്തിൽ അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം കർത്താവെ. കൂടാതെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ മഹത്വം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കൃപ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമ പരിപൂർണമായ സൗഖ്യം, സമ്പൂർണ്ണ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അയക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആമേൻ. ഡൈജഷനോടുള്ള ബുദ്ധിമുട്ടിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രോപ്പറായി ഡൈജഷൻ ഉണ്ടാകാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ മറ്റു ഭാരങ്ങളാൽ കഴിയുന്നവരെ എല്ലാവരെയും കർത്താവ് വിടുവിക്കണമേ. കണ്ണിനകത്ത് അവൻ ഉള്ള ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഷോൾഡർ പെയിനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും നന്ദി. സകല മഹത്വവും പുകഴ്ചയപ്പേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനുള്ളത് അടുത്ത ശനിയാഴ്ച മുതൽ, ഇന്ന് ശനിയാഴ്ചയാണ്, അടുത്ത ശനിയാഴ്ച മുതൽ നമ്മൾ 21 ദിവസം പ്രാർത്ഥനയിലും ഉപവാസത്തിലും കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും അതിനുവേണ്ടി മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പ്രിപ്പയർ ആകണം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി മാറണം. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ അനുഭവങ്ങളോടുകൂടെ പ്രവേശിക്കണം. സോ നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അടുത്ത ശനിയാഴ്ച മുതൽ ആരംഭിക്കണം എന്നാഗ്രഹിച്ചിരിക്കുന്ന, അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന ആ 21 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതെ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകാനും അത് അങ്ങയോട് കൂടുതൽ അടുക്കുവാനും ദൈവനാമം കൂടുതൽ മഹത്വപ്പെടുത്തുവാൻ പുതുവർഷത്തിലേക്ക് പുതിയ കൃപകളോടെ പുതുബലത്തോടെ പ്രവേശിപ്പാനും കർത്താവ് സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ അവസാനത്തെ മാസം, ഡിസംബർ മാസം, പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയുടെയും നന്ദി പറച്ചിലിൻ്റെയും മാസമായിരിക്കും. പ്രെയർ ആൻഡ് താങ്ക്സ് ഗിവിങ് മന്ത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ആ ഒരു വിഷയമാണ് ഓർപ്പിക്കുന്നത്. എബ്രായ ലേഖനം 13:15 വാക്യത്തിൽ പറഞ്ഞു, അതുകൊണ്ട് കർത്താവ് മുഖാന്തരം നാം ദൈവത്തിന് കർത്താവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. അപ്പോൾ ഈ മാസം പ്രാർത്ഥിക്കുവാൻ കൂടുതൽ സമയം മാറ്റിവെക്കണം, ആരാധിക്കുവാൻ കൂടുതൽ സമയം മാറ്റിവെക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് വരും ദിവസങ്ങളിൽ പറയും. അപ്പം ഇന്ന് ആരാധനയെക്കുറിച്ച്, സ്തോത്രത്തെക്കുറിച്ച്, അല്ലെങ്കിൽ താങ്ക്സ് ഗിവിങ്ങിനെ കുറിച്ച് പറയുവാനാണ് പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നത്. ഇടവിടാതെ സ്തോത്രം കരയേറ്റണം. അവൻ മടുത്തു പോകാതെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ തെസ്സലോനിക്കയിലെ ലേഖനത്തിൽ പറഞ്ഞ് എല്ലാത്തിനും സ്തോത്രം ചെയ്യണം. അപ്പോൾ കർത്താവിനോട് പറയണം, ഇടയ്ക്കിടയ്ക്ക് സമയം കണ്ടെത്തി കർത്താവെ കഴിഞ്ഞ 11 എന്നെ നടത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം. എന്നിട്ട് കർത്താവ് ചെയ്ത നന്മകളെ എണ്ണി എണ്ണി ഓർത്ത് സ്തോത്രം പറയണം. അപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളിപ്പം സാധാരണ പ്രാർത്ഥിക്കുന്ന, കർത്താവ് എനിക്കത് തരണമേ, കർത്താവ് എനിക്കിത് തരണമേ, കർത്താവ് എൻ്റെ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യണമേ, അങ്ങനെ ചെയ്യണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിന് പകരം ഈ മാസം പ്രാർത്ഥനയിൽ ഒരു മാറ്റം വരിക. കർത്താവെ, അങ്ങനെനിക്ക് തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. എൻ്റെ കുഞ്ഞിനെ അങ്ങനെ നടത്തിയതിനായിട്ട് സ്തോത്രം. ആവശ്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനയിൽ മാക്സിമം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, കൂടുതൽ സമയം പാട്ടുപാടി കർത്താവിന് മഹത്വം കൊടുക്കുക. വേർതിരിക്കുക, സമയം വേർതിരിച്ച് കൂടുതൽ സമയം പാട്ടുകൾ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരാഴ്ചയായും ഒരു മാസമായി മാറണം. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പാട്ട് പാടുന്നവരാകാം, രാവിലെ പാടും വൈകിട്ട് പാടും, പക്ഷെ അതല്ല, കൂടുതലായി പാട്ടുകൾ പാടി ദൈവത്തിന് സ്തോത്രം പറയുന്ന ദിവസങ്ങളായിരിക്കും. മൂന്നാമത്തെ കാര്യം, ആമേൻ, നമ്മുടെ സാക്ഷ്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയണം. നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ നമ്മൾ ഘോഷിക്കണം. അതായത് കഴിഞ്ഞ 11 കർത്താവ് ചെയ്ത നന്മകളുണ്ട്, കർത്താവ് നടത്തിയ വിധങ്ങളുണ്ട്. നിങ്ങൾ ആർക്കും അറിയാത്ത പല കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാകും. അപ്പം ആർക്കും ആരുടെ ജീവിതത്തിൽ ചെയ്യാത്ത പല കാര്യങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാകും. നിങ്ങളുടെ ജീവനെ നിലനിർത്തിയത്, ആരോഗ്യം തന്നത്, പരിപാലനം തന്നത് ഒക്കെ നമ്മൾ മറ്റുള്ളവരോട് സാക്ഷീകരിക്കണം. അപ്പോൾ ഈ മാസം 3 പ്രത്യേകം: 1, പ്രാർത്ഥനയിൽ കൂടുതലും സ്തോത്രം അർപ്പിക്കുക. 2, സമയം കണ്ടെത്തി കൂടുതൽ സമയം പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുക. 3, മറ്റുള്ളവരോട് ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് ഘോഷിക്കുക, കർത്താവ് ചെയ്ത നന്മകളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക. ഹല്ലേലൂയ, സ്തോത്രം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം നിങ്ങളൊരു പേപ്പർ എടുക്കുക, ആ പേപ്പറിനകത്തോട്ട് കർത്താവ് നിങ്ങൾക്ക് ചെയ്ത നന്മകളെ മാത്രം ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞ ജനുവരി മുതൽ, 1 മുതൽ ഇതുവരെയും ദൈവം ചെയ്ത നന്മകളെ ഒന്ന് എഴുതി വെച്ചിട്ട് ഇത് നോക്കി നോക്കി അങ്ങോട്ട് സ്തോത്രം പറയണം. അപ്പുറത്തേക്ക് ഓടത്തിൽ ദൈവം കഴിഞ്ഞ ഒരു 11 നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ച ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ പേരുകൾ എഴുതി വെക്കുക. അവരോട് ഒരു താങ്ക് യു പറയാൻ സമയം കണ്ടെത്തുക. കാരണം കർത്താവ് ചിലപ്പം നിങ്ങൾക്ക് പൈസ തന്ന് സഹായിച്ചവർ കാണും, ചിലപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ ചെയ്തവർ കാണും, നിങ്ങളെ ഒരു വാക്കുകൊണ്ട് ബലപ്പെടുത്തിയവർ കാണും, വചനം കൊണ്ട് ബലപ്പെടുത്തിയവർ കാണും, പ്രാർത്ഥനയിൽ നിങ്ങളെ ബലപ്പെടുത്തിയവർ കാണും, നിങ്ങളുടെ കൂടെ ഒരു ആവശ്യത്തിന് വന്നവർ കാണും, നിങ്ങൾ ആരും സഹായിക്കാനില്ലാതിരുന്നപ്പോൾ നിങ്ങളുടെ അടുക്കൽ ഓടി വന്ന് നിങ്ങൾക്ക് സഹായം ചെയ്യുന്നവർ കാണും. അങ്ങനെ പല നിലവാരത്തിൽ നിങ്ങളെ സഹായിച്ചവരുണ്ട്, പല നിലവാരത്തിൽ. നമുക്കറിയത്തില്ല. ഓക്കെ, അതുമൊന്ന് ചിന്തിക്കുക. ഇതിനൊരു പേപ്പറിലോട്ട് എഴുതുക, കർത്താവെ ഇന്ന വ്യക്തിയെ എൻ്റെ ഇന്ന ആവശ്യത്തിന് കർത്താവ് ഉപയോഗിച്ചല്ലോ, ഇന്ന സമയത്ത് ഇന്ന വ്യക്തി എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചല്ലോ, ഇന്ന സമയത്ത് ഇന്ന വ്യക്തി എനിക്കൊരു സഹായഹസ്തം നീട്ടി എന്ന് പറഞ്ഞ് ഓരോന്നും എഴുതി അവരെ പോയി ഒന്ന് കണ്ട് അവരോടൊരു നന്ദി പറയുക. കാണാൻ പറ്റുന്നവരാണെങ്കിൽ പോയി കണ്ട്, നേരിൽ കണ്ട് അവരോടൊരു താങ്ക് യു പറയണം. കേട്ടോ, ഈ 2 ഒന്ന് ദൈവത്തോട് നന്ദി പറയുക,
രണ്ട് മനുഷ്യനോട് നന്ദി പറയും. ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പലപ്പോഴും ദൈവത്തോട് താങ്ക് യു ലോർഡ് എന്ന് പറയും, പക്ഷെ മനുഷ്യനോട് പറയാൻ നമ്മൾ മടിക്കും. ദൈവത്തോട് പറയുമ്പം അതുപോലെ തന്നെ നമുക്കുള്ളതിൽ നിന്ന് ഏറ്റവും നല്ലൊരു പങ്ക് കർത്താവിന് കൊടുക്കണം ഈ പ്രാവശ്യം. അതുപോലെ ഈ താങ്ക് യു പറയാൻ പോകുന്നവരോട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു താങ്ക് യു കാർഡെങ്കിലും മേടിച്ച് അടുത്ത നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യം തന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തത്, അല്ലെങ്കിൽ ആ സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് വളരെ അനുഗ്രഹമായി, എനിക്ക് വളരെ സമാധാനമായി എന്ന് എഴുതി ഒന്ന് കൊടുത്താൽ, ഒരു കാർഡ് കൊടുത്താൽ അവർക്കും അതെന്നോ എൻകറേജ്മെൻ്റ് ആയിരിക്കും ഇനിയും നന്മ ചെയ്യുവാൻ. അതുമാത്രമല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹത്തിന് കാരണമാകും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ദൈവത്തോട് നന്ദി പറയുക ഈ മാസം, മനുഷ്യനോടും നന്ദി പറയുക. മറക്കരുത്, പേപ്പർ എടുക്കുക ഇന്ന് തന്നെ, ആക്ഷൻ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സൈഡിൽ കർത്താവ് ചെയ്ത നന്മകളെക്കുറിച്ച് എഴുതുക, ഇപ്പുറത്തെ സൈഡിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ 11 മാസം അല്ലെങ്കിൽ ഈ 11 മാസവും 5 ദിവസവും 4 ദിവസവുമായിട്ട് കർത്താവ് ഉപയോഗിച്ച അനേക വ്യക്തികളുണ്ട് നിങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തെടുക്കുവാനായിട്ട്. അപ്പോൾ അതിനവരോട് നന്ദി പറയുക കേട്ടോ. ഈ മാസം അങ്ങനെ നമുക്കങ്ങോട്ട് മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. ഇടവിടാതെ സ്തോത്രമർപ്പിക്കുക. കൂടുതൽ സമയം എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ് നിങ്ങൾ, എന്നും ആരാധിച്ചവരാണ്. എന്നാൽ ഈ മാസം സമയം കൂടുതൽ വേർതിരിച്ച് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും ഇടവരണം. നമ്മൾ ഇന്നലെ രാവിലെ ദൈവസഭയിൽ നമ്മൾ കേട്ടതുപോലെ നോഹ യാഗമർപ്പിച്ചപ്പോൾ ആ യാഗത്തിൻ്റെ സൗരഭ്യവാസന സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലിരുന്നും മണത്ത് നോഹയെക്കുറിച്ച് ഹൃദയത്തിൽ, മാനവരാശിയെക്കുറിച്ച് ഹൃദയത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തതുപോലെ ഈ മാസം നിങ്ങളാകുന്ന നിങ്ങളുടെ ആലയത്തിൽ നിന്ന് പൊങ്ങുന്ന അമേൻ ആരാധനയുടെ സൗരഭ്യവാസന സ്വർഗത്തിലെ ദൈവം മണത്തിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിലും അമേൻ നിങ്ങളുടെ ദേശത്തിനും നിങ്ങളുടെ കുടുംബത്തിനുമൊക്കെ ചില ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഈ കേട്ട വചനം പോലെ ചെയ്യുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്തുവാ? ഇത് പ്രാർത്ഥനയുടെയും താങ്ക്സ് ഗീവിങ്ങിൻ്റെ മാസമാണ്. മറക്കാതെ അത് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.